കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ രാജ്യം കടുത്ത വാക്സിൻ ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ റഷ്യ തദ്ദേശമായി വികസിപ്പിച്ച കോവിഡ് വാക്സിനായ സ്പുട്നിക് ജൂൺ 15 മുതൽ ഡൽഹിയിൽ ലഭ്യമാകും. തെക്കൻ ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥ അപ്പോളോ ഹോസ്പിറ്റലിലാണ് വാക്സിൻ ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനമനുസരിച്ച് ആശുപത്രി നിരക്കുകളും നികുതിയും ഉൾപ്പെടെ സ്പുട്നിക്കിന് 1145 രൂപയാണ് സ്വകാര്യ ആശുപത്രികളിലെ പരമാവധി വില. സ്പുട്നിക് വാക്സിൻ ഇന്ത്യയിലെ 5 ഫാർമ സ്ഥാപനങ്ങളാണ് നിർമ്മിക്കുന്നത്. പ്രതിവർഷം 850 ദശലക്ഷം ഡോസുകൾ ഉൽപ്പാദിപ്പിക്കും. ഡോക്ടർ റെഡ്ഡിസ് നിർമ്മിച്ച സ്പുട്നിക്കിന് 91.6% ഫലപ്രാപ്തി ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മൊഡാണ, ഫൈസർ വാക്സിനുകൾക്ക് ചേർന്നു പോകുന്ന കണക്കാണിത്. ഇന്ത്യയിൽ 3-ാം ഘട്ട പരീക്ഷണം നടത്തുന്ന വാക്സിന് അടിയന്തര ഉപയോഗാനുമതി നൽകണമെന്ന് ഡോക്ടർ റെഡ്ഡിസ് ഫെബ്രുവരിയിൽ അപേക്ഷിച്ചിരുന്നു. വാക്സിൻ ക്ഷാമം കാരണം പല സംസ്ഥാനങ്ങളും വാക്സിൻ കേന്ദ്രം പൂട്ടേണ്ടി വന്നതോടെ അൺലോക്ക് പ്രക്രിയ വൈകുകയാണ്. രാജ്യത്തെ ജനസംഖ്യയുടെ 3% മാത്രമേ വാക്സിൻ ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് കണക്ക്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ജൂൺ 21 മുതൽ സൗജന്യമായി വാക്സിൻ നൽകണമെന്നാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്.